trái ghế của anh cũng đỏ. Alo tiền lắm. Please. Là trái ghế của anh cũng đỏ. Bật đèn trang gari. Cái trái ghế của mẹ nó. No, no, no. Say. അമ്മയോട് നിൽക്കണ സുന്ദരനാരാ? അത് നിന്റെ അച്ഛൻ. അപ്പൊ നമ്മുടെ കൂടെ ഇപ്പൊ ഇല്ല തടിയനാരാ? എന്റെ പൊങ്കൽ വാരിസ് പൊങ്കൽ കണ്ടിപ്പ നല്ല ഓടും. ഓക്കെ സൂപ്പർ സൂപ്പർ. பாத்தீங்களா நான் குண்டா இருக்கனால வரல. நான் எக்ஸசைஸ் டெய்லி பண்றேன். அது மாதிரி இது பண்ணா ஃபர்ஸ்ட் எக்ஸசைஸ் பண்ணா நம்ம சின்ன பிள்ளைங்க இந்த மாதிரி ஒரு சின்ன பிள்ளைங்க உங்களை தூக்கி அவங்க பக்கத்துல ஏதாச்சும் இது எங்க சொல்லி பார்த்தா இவங்க வந்து இப்படி வச்சுக்கிட்டு ரொம்ப வெயிட்டா வச்சிருக்காங்க உங்களை தூக்கிட்டா വീഡിയോ ഉമ്മയ്ക്ക് അയച്ചു കൊടുക്കട്ടെ. ഹയാൻ ഉമ്മയ്ക്ക് അയച്ചു കൊടുക്കട്ടെ വീഡിയോ. അയച്ചു കൊടുക്കട്ടെ. ഉറങ്ങല്ലേ? എഴുത് എഴുത്. എവിടെ പോണ? എവിടെ പോണ? എന്ന് വരും? എന്ത് ഇപ്പൊ പോണെന്ത്? ഇപ്പൊ പോണെന്ത്? എന്തിനിപ്പൊ പോണ? ആര് എന്തിനു പറഞ്ഞു? എന്തിനി? എന്നിട്ട് എന്താ പറഞ്ഞ? ഇപ്പൊ പോണെന്തിന്? രാത്രി പോണെന്തിന്? രാത്രി പോട്ട് ഇപ്പൊ ഇറങ്ങി പോ. ഹലോ ഗൈസ്, ഇന്ന് വന്ന് എന്നെ കൂടെ നിശ്ചയിച്ചപ്പെട്ട പെണ്ണ് കൂടെ കല്യാണമാക്കാം. സംഭവം എന്നാ അർത്ഥം തന്നെ നല്ല ജാലിയോടെ ഇരുന്നേ. ഇന്ന് നമുക്ക് കല്യാണം. അപ്പടി ഇപ്പടി എന്നെല്ലാം ജാലി ഇരുന്നേ. അവളെ കോട്ടിലെല്ലാം മുള്ളി അപ്പടി ഇപ്പടി ചെല്ലിന്റെ കൊഞ്ചിണ്ടിരുന്നേ. എനക്കും നല്ല സന്തോഷം. രാത്രി നമ്മ ഫസ്റ്റ് നൈറ്റ് എല്ലാം പണ പോറാം. നല്ല ജാലിയാ കുതൂകലമായ ഇരിക്കലാം. അപ്പടി ഇപ്പടി നല്ല നായിരുന്നേനാ. അന്ന് നേരത്തില് കാലത്ത് തൊട്ട് നാം ഒണ്ണം തിന്നാതെയൊക്കെ വന്നേ. ഉച്ചക്ക് കല്യാണ വീട്ടിൽ എന്നാ ബിരിയാണി ഇറച്ചിയുമാക്കാം. ബിരിയാണി ആട്ടിറച്ചിയും ഉണ്ട്, കോളി ഇറച്ചിയും ഉണ്ട്. ഇതൊക്കെ മണം അപ്പടിയേ നേരെ എനക്ക് മൂക്കിലടിച്ചതും പശി കൊഞ്ചം കൂടെ കൂടി നാ വന്ന് ചോറ് തിന്നുണ്ട് വാറേ. അപ്പടി ചെയ്യുന്നുണ്ട് ബൈപ്പ് പെരെ, അതായത് സമയൽ പെരയിലെ പേരുന്ന് ചോറ് തിന്നുണ്ടിരുന്നേ. ചോറ് തിന്നുണ്ട് ഇഞ്ച് ആശയോടെ വന്ന് ഇവളെ കളത്തിലെ താലി കെട്ടുവൻ ചെല്ലിയ നേരത്തിൽ വന്ന് ഇവ വന്ന് ഇവനെ കൂടെ ഓടി പേരിക്ക. കല്യാണം കൂടാനെത്തിയ പെൺകുട്ടിയുടെ മുടി തിരക്കിനിടയിൽ ആരോ മുറിച്ചു മാറ്റിയതായി പരാതി. കരിവള്ളൂർ സ്വദേശിയും ബിരുദ വിദ്യാർത്ഥിനിയുമായ 20-കാരിക്കാണ് മുടി നഷ്ടപ്പെട്ടത്. ശനിയാഴ്ച രാവിലെ ആണൂരിലെ ഓഡിറ്റോറിയത്തിലായിരുന്നു സംഭവം. 20 സെന്റിമീറ്ററോളം നീളമുള്ള മുടിയാണ് മുറിച്ചു മാറ്റിയത്. കല്യാണത്തിൽ പങ്കെടുത്ത് വീട്ടിൽ തിരികെ എത്തിയപ്പോഴാണ് മുടി മുറിച്ചു മാറ്റിയതായി പെൺകുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പെൺകുട്ടിയും അമ്മയുമായിരുന്നു കല്യാണത്തിന് പോയത്. അച്ഛനും മകളും തിരികെ ഓഡിറ്റോറിയത്തിലെത്തി അന്വേഷിച്ചപ്പോൾ ഭക്ഷണശാലയുടെ അരികെ അല്പം മുടി വീണ് കിടക്കുന്നത് കണ്ടു. പോലീസ് ഗൗരവത്തോടെ അന്വേഷിക്കണമെന്ന് രക്ഷിതാവ് ആവശ്യപ്പെട്ടു. ചെറിയ ചില്ലറ ചെറിയ കാര്യമല്ല, മുടിയേലും വളരും. പക്ഷെ ഒരു കുട്ടികളുടെ ഒരു സ്വന്തം അവകാശത്തിൽ നിന്ന് കൈകടത്തുന്ന ഒരു പരിപാടിയാണ് അത്. അതുകൊണ്ട് തന്നെ ഇനി അമ്പലങ്ങള് അതുപോലെ കല്യാണ തിരക്കുകളിൽ കൂടുന്ന പെൺകുട്ടികൾ പ്രത്യേകിച്ചും ഈ മുടി ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്.
അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ CCTV പ്രവർത്തിക്കുന്നില്ലെന്നാണ് ഓഡിറ്റോറിയം അധികൃതർ പറയുന്നത്. രക്ഷിതാക്കൾ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. അവിടുത്തെ തങ്ങി വായിച്ചു അടുത്ത തേങ്ങാക്കത്തിന്റെ വിരിപ്പുണ്ടു. ആരും പേടിക്കണ്ട, രണ്ടെണ്ണവും ചത്തട്ടില്ല. ഞാൻ അമ്മ ആര് ചവിട്ടി ഓട്ടി രണ്ടെണ്ണത്തിനെ രക്ഷിച്ചിട്ടുണ്ട്. വണ്ടി ബാലൻസ് ആയതുകൊണ്ടാണ് ഇത് നിന്നത്. കാര്യം ഫ്രണ്ടിൽ പോയ വണ്ടി ലൈലാൻഡ് നിന്നിട്ടില്ല, വെട്ടിച്ച് വെട്ടിക്കാൻ സ്ഥലമില്ല. പക്ഷെ എന്നിരുന്നാലും വണ്ടി ബാലൻസ് ആയതുകൊണ്ട് നമ്മൾ അത്ര ചവിട്ടി ചവിട്ടിയതുകൊണ്ടും വണ്ടി നിന്നു. അവന്മാർക്ക് ആയുസിന് ബലമുള്ളവന്മാരാണ്. ഒരു ഇഞ്ച് ഗ്യാപ്.